വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഹെയർ പാക്കാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വെറ്റില കൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. ഈ വെറ്റില നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന മുടി കായ, അതുപോലെ തന്നെ സ്കാൽപ്പിനുണ്ടാവുന്ന താരൻ, മുടി കൊഴിച്ചിൽ, ഇത് മൂന്നും കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ വെറ്റില കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ പല ആളുകളും വെറ്റില വെച്ചിട്ട് എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത്രയും എഫക്റ്റീവ് ആണ് വെറ്റില എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ സഡൻലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും താരൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെറ്റില. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഞാൻ മസ്റ്റ് ആയിട്ടും വെറ്റില ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വെറ്റില എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലോ ഒക്കെ കിട്ടും. ഒരു 10 രൂപയൊക്കെ കൊടുത്തിരുന്നാൽ നമുക്കൊരു 10-15 ലീഫൊക്കെ അവർ തരും കേട്ടോ. അത്രയും വില കുറവാണ്. പിന്നെ ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുണ്ട്, നാട്ടിൻപുറങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പം നമുക്ക് നേരെ ഇത് തയ്യാറാക്കി എടുക്കാം. ഇത് നമുക്ക് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുള്ള ആളുകൾ മുടി ചീകുമ്പോഴാവട്ടെ, അതുപോലെ തന്നെ കുളിക്കുമ്പോഴാവട്ടെ, തല തുവർത്തുന്ന ടൈമില്, അതുപോലെ തന്നെ എന്ത് നമ്മൾ ചെയ്താലും മുടിയിൽ പാക്ക് ഇടുമ്പോഴോ ഓയിൽ വെക്കുമ്പോഴോ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ പോലും ഒത്തിരി മുടി കൊഴിയുന്നുണ്ട് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്ക് ചെയ്തോളൂ കേട്ടോ. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 2-3 തവണ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും എഫക്റ്റീവ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കുറേ പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ മറക്കാതെ ചെയ്യണേ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടതാണ് ഇന്നത്തെ പാക്കിന്. ആദ്യം തന്നെ എടുത്തിരിക്കുന്ന വെറ്റിലയാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 5-8 വെറ്റില എടുത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് കണ്ടോ. അപ്പം ഇത് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നോർത്താണ് ഞാനിത് ഇലയുടെ തന്നെ ഇല തന്നെ എടുത്തു വെച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉലുവയുടെ പൗഡറാണ്, ഉലുവ പൊടിച്ചത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ കുതിർത്ത് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആര്യവേപ്പിലയുടെ പൗഡറാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് പച്ചില എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പൗഡർ എടുത്തതേ ഉള്ളൂ. പച്ചില അവൈലബിൾ ആയിട്ടുള്ളവർ പച്ചില തന്നെ എടുക്കുക. ഉലുവ അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എടുക്കാം. ഇലയും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പൗഡർ എടുത്തതേ ഉള്ളൂ. അവസാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇരട്ടി മധുരമാണ്, ഇരട്ടി മധുരം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇരട്ടി മധുരം അതിന്റെ കമ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും പൗഡർ രൂപത്തിലുള്ളതാണ് വാങ്ങിക്കാറുള്ളത്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് വെറ്റിലയുടെ ജ്യൂസ് അല്ലെങ്കിൽ വെറ്റിലയുടെ പൾപ്പ് എടുക്കണം. പൾപ്പല്ല, വെറ്റില ഒന്ന് അരച്ചെടുക്കണം. അടുത്തത് ഉലുവയുടെ പൗഡർ, ആര്യവേപ്പിലയുടെ പൗഡർ, ഇരട്ടി മധുരം. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മുടെ ഉലുവയുടെ പൗഡർ. അത് കഴിഞ്ഞ് നമ്മുടെ ആര്യവേപ്പിന്റെ പൗഡർ. അവസാനമായിട്ട് നമ്മുടെ ഇരട്ടി മധുരം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു കൂട്ടുകൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയാണ് കേട്ടോ, നമ്മുടെ നീലേമരി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നീലേമരി കരിഞ്ജീരകം ഓയില് നമ്മുടെ. അപ്പം അത് ഞാൻ 1 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ ലീഫി പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറച്ചൊന്ന് ഫ്രിസി ആകും. അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇപ്പം ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നോർമൽ വാട്ടർ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ
ഉലുവ കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം, ആലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ റൈസ് വാട്ടർ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എന്തായാലും നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കഴുകി കളയാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റെയിനർ വെച്ചോ ഒന്ന് അരിച്ചെടുത്തിരുന്നാൽ മതി. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം, കാര്യം ഉലുവയൊക്കെ ആയതുകൊണ്ട് ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റായി വരും വീണ്ടും. അപ്പം അതുകൊണ്ട് എപ്പോഴും കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നതും, കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നതും കഴുകി കളയുന്നതും എത്ര സമയം വെക്കണം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഈ ഒരു കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട്, ആരും നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഇങ്ങനത്തെ പാക്കുകളൊന്നും ചെയ്യരുത്. വീട്ടിലിടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ കുടിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഡ്രസ്സോ ഒക്കെ ഇട്ടതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്യുക. ഇനി നല്ല ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് കറ പിടിച്ച് ചേച്ചി എന്നോട് പരാതി പറയരുത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ എടുത്തു പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എണ്ണ ചേർത്തിരിക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ഒരു എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എണ്ണയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. എന്റെ എണ്ണ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നീലേമരി കരിഞ്ജീരകം ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏത് തന്നെയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല, നിങ്ങൾ കുറെ പേര് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതല്ലാതെ വേറെ പല എണ്ണകളും ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ കയ്യോന്നിയുടെ എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, ആലോവേരയുടെ എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, കൊച്ചുള്ളി ഇട്ട് മൂപ്പിച്ച എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ പല പല ഓയിൽസ്, പലരും പല പല ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. ആ ഓയിൽ ഏത് തന്നെയാണെങ്കിലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയൊന്നും വെക്കാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തിരുന്നാലും മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് തലയിലോ തലയോട്ടിയിലോ മുടിയോ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ പാക്ക് വെക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. കാര്യം ലീഫി പാക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി കുറച്ചൊന്ന് ചകിരി പോലെ ആകും. അപ്പൊ ആ സമയത്ത് മുടി നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ചേർത്തിട്ട് പാക്ക് ഇടുക. അപ്പോൾ നമ്മുടെ മുടി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മുടി വരണ്ടതായിട്ടിരിക്കും, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും, അതുപോലെ തന്നെ ജട പിടിക്കുകയും ചെയ്യും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ പേർ ചോദിക്കുക, എന്നാൽ പിന്നെ പാക്ക് അവോയ്ഡ് ചെയ്താൽ പോരെയെന്ന് ചോദിക്കും. പക്ഷെ പാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പാക്ക് നമുക്ക് അത്രയും എഫക്റ്റീവായ ഒന്നായതുകൊണ്ട് പാക്ക് നമുക്ക് മസ്റ്റായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വെറ്റില മസ്റ്റാണ്. വെറ്റില സ്കിപ്പ് ചെയ്യാമോന്നൊന്നും ആരും ചോദിച്ചു കളയരുത്, മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ്. രണ്ടാമതായിട്ട് ഉലുവയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഉലുവയുടെ പൊടി ഇല്ലാത്തവർ ഇനി പൊടിക്കാനായിട്ട് ഓടുകയൊന്നും വേണ്ട. ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. അരച്ചെടുത്താൽ മതി പേസ്റ്റ് രൂപത്തിൽ. ഞാൻ പൗഡർ എടുത്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആര്യവേപ്പിലയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഫ്രഷ് ലീവ്സ് എടുക്കാവുന്നതാണ്. പച്ചയില എടുത്ത് ഇതുപോലെ വെറ്റില അരച്ചെടുത്ത പോലെ അരച്ചെടുത്താൽ മതി. വളരെ നല്ലതാണ് ആര്യവേപ്പില. ഇതുപോലെ നമ്മുടെ താരനും തലയിലുണ്ടാവുന്ന ചൊറിച്ചിലിനും കുരുക്കൾക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്യവേപ്പില. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും താരനും നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇരട്ടിമധുരമാണ് ചേർത്തിരിക്കുന്നത്. ഇരട്ടിമധുരം ചേർത്തിരിക്കുന്നത് മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുടിക്ക് നല്ലൊരു കരുത്ത് കൊടുക്കാനും മുടി നല്ല ഉറപ്പോടുകൂടി വളരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇരട്ടിമധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇരട്ടിമധുരം ചേർക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ പോലും, എണ്ണ കാച്ചുമ്പോൾ പോലും പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ ഇരട്ടിമധുരം ചേർത്ത് വരാറുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് നീലേമരി കരിജീരകം ഓയിലാണ്. അതിൻ്റെ ഗുണങ്ങളെ പറ്റി ഇനി പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയുമുള്ള ഈ ഒരു പാക്ക് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക.
ഇപ്പൊ ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ മസാജ് ചെയ്യേണ്ടതില്ല. അപ്പൊ മസാജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചിലർ ഡെയിലി മസാജ് ചെയ്യുന്നവരായിരിക്കും, മസാജ് ചെയ്താൽ നല്ലതാണ്, മുടി നന്നായിട്ട് വളരും. അങ്ങനെ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വിട്ടിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കീപ്പ് ചെയ്യുക. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത്രയും സമയം വെക്കണമെന്നില്ല, വളരെ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം കൊണ്ടുപോയിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. ഷാംപൂ വാഷ് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറ്റിലയുടെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ, ഇതിന് പറയാതെ പറ്റില്ല. വെറ്റിലയുടെ ആ ഒരു ഫ്രാഗ്രൻസ്, നമ്മൾ മുറുക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്രൻസ് ഇതിന് തീർച്ചയായിട്ടും ഉണ്ട്. അത് മുടിയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൂടാതെ എണ്ണയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഷാംപൂ വാഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഷാംപൂ വാഷ് നിങ്ങൾ ഹെർബൽ ഷാംപൂസ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യരുത്. ഇതിൻ്റെ നമ്മൾ ഈ ചെയ്ത പാക്കിൻ്റെ ആ ഗുണങ്ങളെല്ലാം തന്നെ പോകും. സ്കാൽപ്പ് വീണ്ടും ഡ്രൈ ആയിട്ട് മാറും കെമിക്കൽ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം വീണ്ടും പിന്നെ നമുക്ക് താരൻ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഏതെങ്കിലും ഹെർബൽ ഷാംപൂസ് യൂസ് ചെയ്യുക. ഹെർബൽ ഷാംപൂസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റുകളിലും പ്രൊവിഷൻ സ്റ്റോറുകളിലും ലേഡീസ് സ്റ്റോറുകളിലും എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലും കിട്ടും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങിച്ചു വെച്ചോളൂ. ഓഫേഴ്സ് ഉള്ള ടൈമിൽ വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഷാംപൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീത്ത ഷാംപൂ ഉണ്ട്, നമ്മുടെ സാധാരണ താളിയുണ്ട്, ആലോവരയുടെ ഷാംപൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷാംപൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്തു നോക്കൂ. അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യുക. മൈൽഡ് ഷാംപൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ഷാംപൂസ് എല്ലാം തന്നെ മൈൽഡ് ഷാംപൂസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബേബി ഷാംപൂ വാങ്ങിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇപ്പൊ ഇത് മിക്സ് ചെയ്യുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യാം. കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്താലും നല്ലതാണ്, മുടി നല്ല പട്ടുപോലെ ഇരിക്കും. എന്നിട്ട് നിങ്ങൾ കഴുകി കളയുക. അതിനുശേഷം നിങ്ങളുടെ മുടി ഒന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്കാൽപ്പ് ഒന്ന് നോക്കൂ. ഒരു താരന്റെ ഒരു പൊടി പോലും നിങ്ങളുടെ സ്കാൽപ്പിൽ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. മാത്രമല്ല മുടി നന്നായിട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് സിൽക്കി പോലെ ഇരിക്കുകയും ചെയ്യും. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല മാനേജബിളും ആയിരിക്കും. നമുക്ക് പിടിച്ചിട്ട് ചകിരി പോലെ ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഫ്രിസി ആയിട്ട് അങ്ങനെ ഒന്നും വരത്തില്ല. നന്നായിട്ടിരിക്കും മുടി. ഈ പാക്ക് താരനും മുടി കൊഴിച്ചിലും കൂടുതലുള്ളവരാണെങ്കിൽ ഈ പാക്ക് ആഴ്ചയിൽ 2-3 തവണ പതിവായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ 7 ഡേയ്സ് ഹെയർ ഗ്രോത്ത് സീരീസിലെ അടുത്ത വീഡിയോ ആയിരുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതുവരെയുള്ളത് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അയച്ചിട്ടുണ്ട്. നല്ലതാണെന്നുള്ള അഭിപ്രായം കുറേ പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതും ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും താരനും മുടി കൊഴിച്ചിലുള്ളവർ മസ്റ്റ് ആയിട്ടും ചെയ്യണം, മറക്കരുത്. ഫീഡ്ബാക്ക് അയക്കണം, ഞാൻ നോക്കും, ഞാൻ കാണും. മെസ്സേജ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കിഡിലൻ വീഡിയോകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.